നാടിന്റെ വിഷപ്പകറ്റുന്ന കർഷകർ തലസ്ഥാനത്ത് തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരടിക്കുന്നു. കർഷകരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കാൻ പല ചർച്ചകൾ നടത്തിയിട്ടും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ലോൺ എടുത്ത തുക തിരിച്ചടയ്ക്കാൻ കഴിയാതെ കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. സാധാരണക്കാരന്റെ ക്ഷേമം ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് നാഴികയ്ക്ക് 40 വട്ടം പുലപ്പുന്ന കേന്ദ്ര സർക്കാർ പക്ഷേ എഴുതിത്തള്ളിയത് കർഷകരുടെ കടമല്ല. മോദി സർക്കാർ എഴുതിത്തള്ളിയത് 50 ശതകോടീശന്മാരുടെ 68,607 കോടി രൂപയുടെ കടമാണ്. ഇനി കേരളത്തിലേക്ക് വരാം. അർഹതപ്പെട്ട പണം കേരളത്തിന് നൽകാതെ കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ പോലും കത്തിവെച്ച കേന്ദ്രം കേരളം ചെയ്യുന്നത് അറിയണം. സാധാരണക്കാരിലേക്ക് ഒരു മന്ത്രിസഭ തന്നെ ഇറങ്ങിച്ചെന്ന സംസ്ഥാനമാണ് കേരളം. നവകേരള സദസ്സിലൂടെ ആശ്വാസം ലഭിച്ചവർ നിരവധിയാണ്. ഇപ്പോൾ സംസ്ഥാന സഹകരണ വകുപ്പ് നടപ്പാക്കുന്ന നവകേരളീയം ഒറ്റത്തവണ തീർപ്പാക്കൽ ക്യാമ്പയിനിലൂടെ ആശ്വാസം ലഭിച്ചത് ഒന്നും രണ്ടുമല്ല, 10.69 ലക്ഷം കുടുംബങ്ങൾക്കാണ്. പിണറായി സർക്കാർ ഭരണത്തിലെത്തിയ ശേഷം 4 ഘട്ടങ്ങളിലൂടെ സഹകരണ വകുപ്പ് നടത്തിയ ആശ്വാസ നടപടിയിൽ സാധാരണ കുടിശ്ശിക ഇനത്തിൽ സഹകരണ ബാങ്കുകൾ എഴുതിത്തള്ളിയത് 1960.15 കോടി രൂപയാണ്. ഇതോടെ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്കും കർഷകർക്കും ആശ്വാസം പകരാൻ സർക്കാരിന് കഴിഞ്ഞതായി സഹകരണ മന്ത്രി വാസവൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. കണക്കുകളിലേക്ക് വന്നാൽ 2021 ഓഗസ്റ്റ് 16 മുതൽ 2022 സെപ്റ്റംബർ 31 വരെ 7.19 ലക്ഷം കുടുംബത്തിന്റെ 1221.81 കോടി കുടിശ്ശിക എഴുതിത്തള്ളിയപ്പോൾ 2023 ഫെബ്രുവരി 1 മുതൽ 2023 ഏപ്രിൽ 30 വരെ 2.37 ലക്ഷം കുടുംബത്തിന്റെ 519.57 കോടിയും എഴുതിത്തള്ളി. 2023 നവംബർ 1 മുതൽ 2024 ജനുവരി 31 വരെ 1 ലക്ഷം കുടുംബത്തിന്റെ 199.57 കോടിയാണ് എഴുതിത്തള്ളിയത്. മാർച്ച് 1 മുതൽ 12 വരെ 10,349 പേരുടെ 19.20 കോടി രൂപയും ഇളവ് നൽകിയിട്ടുണ്ട്. പ്രാഥമിക സഹകരണ സംഘം രജിസ്ട്രാറുടെ നിയന്ത്രണത്തിലുള്ള സംഘങ്ങളിലെയും ബാങ്കുകളിലെയും കുടിശ്ശികയും നവകേരളത്തിലൂടെ തീർപ്പാക്കുന്നുണ്ട്. പരമാവധി 50% വരെയാണ് ഇളവ്. അതിദാരിദ്ര്യ സർവേ പ്രകാരമുള്ള പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ 2 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്കും ഇളവുണ്ട്. ദുർബല വിഭാഗങ്ങൾക്ക് പരമാവധി ഇളവ് നൽകാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. സ്വർണപ്പണയ വായ്പ, നിക്ഷേപത്തിന്മേലുള്ള വായ്പ എന്നിവ ഒഴികെയുള്ള എല്ലാത്തരം കുടിശ്ശികയ്ക്കും ഇളവ് നൽകും. ബാങ്കുകളിൽ നിന്നും കോടികൾ ലോൺ എടുത്ത് മുങ്ങുന്ന നീരവ് മോദി, മേഹുൽ ചോക്സി, വിജയ് മല്യ അടക്കമുള്ളവർ ബി ജെ പിയുടെ ഉറ്റ സുഹൃത്തുക്കളാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ പ്രതിപക്ഷം പുറത്തുവിട്ടിരുന്നു. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ ED, CBI, IT ഏജൻസികൾ വഴി ഭയപ്പെടുത്തി രാജ്യം ഭരിക്കുന്നവർ പണം കൊയ്യുന്ന വാർത്തകൾ വീണ്ടും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു.